സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അസാധുവായ പാൻ വീണ്ടും പ്രവർത്തനക്ഷമമാകാൻ 1000 രൂപ പിഴ അടച്ച് പാൻ ആധാറുമായി ബന്ധിപ്പിക്കാവുന്നതാണ്. പക്ഷേ 30 ദിവസം വേണ്ടിവരും പാൻ കാർഡ് പ്രവർത്തനക്ഷമമാകാൻ. അതായത് 3 ജൂലൈ പാൻ ആധാറുമായി ബന്ധിപ്പിക്കാൻ അപേക്ഷ നൽകിയാൽ 2 ഓഗസ്റ്റിനകമാണ് പാൻ പ്രവർത്തനക്ഷമമാകുന്നത്. അതായത് പാൻ കാർഡ് അസാധുവായാലും നിങ്ങൾക്ക് അത് വീണ്ടും പിഴയടച്ചുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കാവുന്നതാണ്. ഇനി പാൻ കാർഡ് പ്രവർത്തനരഹിതമായാൽ എന്ത് സംഭവിക്കും? പ്രവർത്തനരഹിതമായ പാൻ ഉപയോഗിച്ച് വ്യക്തികൾക്ക് ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ പെൻഡിംഗ് റിട്ടേൺ പ്രോസസ്സ് ചെയ്യുകയുമില്ല. അതുപോലെ റീഫണ്ട് പ്രവർത്തനരഹിതമായ പാനുകൾക്ക് നൽകാൻ കഴിയില്ല. അതുകൊണ്ട് റീഫണ്ട് കിട്ടാനുള്ളവർ പാൻ പ്രവർത്തനരഹിതമായാൽ റീഫണ്ട് കിട്ടാതെ പോയേക്കും. പാൻ പ്രവർത്തനരഹിതമാകുന്നതിനാൽ ഉയർന്ന നിരക്കിൽ നികുതി അടയ്ക്കേണ്ടി വരും. ഈ പരിണത ഫലങ്ങൾ കൂടാതെ ബാങ്കുകൾ പോലെയുള്ള മറ്റു സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിലും വ്യക്തികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. കാരണം ഈ ഇടപാടുകൾക്ക് പാൻ ഒരു പ്രധാന KYC മാനദണ്ഡമാണ്. പാൻ ആധാറുമായി എങ്ങനെ ലിങ്ക് ചെയ്യും? വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇപ്പോൾ പാൻ ലിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട അസസ്മെൻറ്റ് ഇയർ 2024-25 എന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.